ദൈവ തിരുനാമത്തിന്റെ ബോധ്യം ഉണ്ടാകട്ടെ. നമ്മുടെ പഠന വിഷയമായ സഭയും കൃപാവരങ്ങളും എന്ന വിഷയത്തിന്റെ പഠന പരമ്പരയുടെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തേക്കാണ് ഈ ദിവസങ്ങളിലായി നമ്മൾ സമീപിക്കുന്നത്. ഇവിടെ സഭയ്ക്ക് നൽകപ്പെട്ട 23 കൃപാവരങ്ങളിൽ ഇതുവരെയായി 20 പരിമിതമായി സൂക്ഷ്മ പരിശോധന ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ശേഷിച്ച 3 കൃപാവരങ്ങളാണ് ഇനിയും നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിലെ 21 വരമായ സഭായോഗ വരങ്ങളിൽ പ്രവചന വരത്തെ കുറിച്ചാണ് ഇന്ന് രാത്രിയിൽ നാം ഇവിടെ ചിന്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രവചനപരം, ദ ഗിഫ്റ്റ് ഓഫ് പ്രോഫസി. പ്രവചനപരത്തെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേശകന്മാർ എന്നിങ്ങനെ സഭയ്ക്കുള്ള വരപ്രാപ്തരായ ദാനങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ കുറെ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇപ്പോഴേ ഇവിടെ നമ്മൾ പഠിക്കാനായിട്ട് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. ആ ബാക്കി ഭാഗത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ഈ വേദഭാഗം പ്രത്യേകിച്ച് പ്രവചനം എന്ന് പറയുന്ന വരത്തെക്കുറിച്ചാണ്. ആ പ്രവചനം എന്ന വരത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന 2 പ്രത്യേക വേദഭാഗങ്ങളാണ് നമുക്കുള്ളത്. റോമാ ലേഖനം 12 അധ്യായവും കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 12, 13, 14 അധ്യായങ്ങളും. ഈ 2 വേദഭാഗങ്ങളാണ് പുതിയ നിയമസഭയ്ക്കുള്ള വരങ്ങളായിരിക്കുന്ന കൃപാവരങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. അതിൽ റോമാലേഖനം 12 അധ്യായം 1 കൊരിന്ത്യർ 12 അധ്യായത്തോട് ബന്ധത്തിൽ പഠിക്കുമ്പോൾ അല്പം വ്യത്യസ്തമായി നമുക്ക് ചിന്തിക്കേണ്ടതായിരിക്കുന്നു. കാരണം റോമാലേഖനം പൊതുവെ ഉപദേശപരമായ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. റോമാര് ലേഖനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് സുവിശേഷം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിന്റെ 10 അധ്യായം വരെയും സുവിശേഷം എന്ന് പറയുന്ന വിഷയത്തിന്റെ പ്രസക്തിയെ സംബന്ധിച്ച് അപ്പോസ്തലൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്. എന്നാൽ കൊരിന്ത്യർക്കെഴുതിയ ലേഖനം അതിന്റെ ഉള്ളടക്കം സഭയിലെ പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. ഇത് ഇതിനു മുമ്പും നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. അപ്പൊ സഭയിൽ ഈ റോമാലേഖനം പൗലോസ് എഴുതുമ്പോൾ അതിന്റെ 1 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൾ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് സുവിശേഷം എന്നുള്ളതാണ് എന്ന് ആ വാക്യത്തിലൂടെ, റോമർ 1:15 നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നുണ്ട്. റോമാലേഖനത്തിന്റെ പൊതുവിഷയം തന്നെയാണ്. പൗലോസ് റോമിലെ സഭയിൽ ചെന്നതായിട്ടോ അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തതായിട്ടോ ഒന്നും നമുക്ക് വേണ്ടത്ര നിലയിലുള്ള രേഖകളില്ല. എന്നാൽ അവിടുത്തെ ഏതെങ്കിലും സഭാ കുഴച്ചിൽ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയല്ല പൗലോസ് റോമ ലേഖനം എഴുതുന്നു. മറിച്ച് സുവിശേഷത്തിന്റെ ദിവ്യശക്തി ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയം ചെയ്ത ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ മാഹാത്മ്യം വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നാൽ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ കൊരിന്ത് സഭയിലെ കൃപാവരങ്ങൾ സംബന്ധിച്ച ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് യാതൊരു കൃപാ 1 കൊരിന്ത്യർ 1:7 പ്രകാരം അവരുടെ ഇടയിൽ മറ്റു പല പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും യാതൊരു കൃപാവരങ്ങളിലും കുറവില്ലാത്ത വിശ്വാസികളായിരുന്നു അവർ. അങ്ങനെ ഒരു കൃപാവരങ്ങളിലും കുറവില്ലാത്ത ഇവരെ
കൃപാവരങ്ങളിൽ ചിലതിന്റെ പ്രായോഗികതയിൽ ചില ക്രമീകരണ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കൃപാവരങ്ങളുടെ ശരിയായ വിനിയോഗം എന്താണ്, എന്തല്ല, അതെങ്ങനെയായിരിക്കണം, അതുകൊണ്ടുള്ള ആത്യന്തികമായ ഉദ്ദേശം എന്താണ് ഇത്യാദി കാര്യങ്ങൾ സഭയെ ബോധ്യപ്പെടുത്താനാണ് പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനമിടുന്നത്. അതുകൊണ്ട് റോമാലേഖനത്തിൽ പ്രവചനം എന്ന് പറയുന്ന ഭാഗം വിഷയത്തെ കുറിച്ച് പറയുന്നതും കൊരിന്ത്യലേഖനത്തിൽ പറയുന്ന പ്രവചനം എന്ന് പറയുന്ന വിഷയവും പരസ്പരം കൂട്ടിക്കുഴയ്ക്കാതെ അതിന്റെ പശ്ചാത്തല വെളിച്ചത്തിൽ വേണം നമ്മൾ ഈ പ്രവചനങ്ങളെ മനസ്സിലാക്കാൻ. നമ്മളെ മനസ്സിൽ ചിന്തി അറിയുന്ന പോലെ പുതിയ നിയമ കാലഘട്ടം, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാന സ്വർഗാരോഹണ അനന്തരം സഭ ഭൂമിയിൽ ഉളവായ പെന്തക്കോസ്താൾ മുതൽ മുമ്പോട്ടുള്ള അപ്പോസ്തോലിയ കാലഘട്ടവും സഭയും നമ്മൾ സൂക്ഷ്മമായി പഠിക്കുകയും മനസ്സിലാക്കി ചെയ്യുമ്പോൾ നമ്മൾ പലരും ചിന്തിക്കാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പല ആളുകളും ചിന്തിക്കുന്നത് ഈ പെന്തക്കോസ്താൾ മുതൽ തന്നെ ഈ പുതിയമത്തിലെ 27 ലേഖനങ്ങൾ നമുക്ക് എഴുതി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഉപദേശപരമായ എല്ലാ കാര്യങ്ങളുടെ അടിസ്ഥാനം ആ ലേഖനങ്ങളും മറ്റുമായിരുന്നു എന്നാണ്. അങ്ങനെയല്ല, മത്തായിയുടെ സുവിശേഷം ആദ്യം എഴുതപ്പെട്ടു. അത് AD 37 അടുത്ത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കൃത്യമായ ഡേറ്റ് നമുക്കില്ല. ചില വിഷയങ്ങളെ സ്റ്റഡി ചെയ്ത് വേദപഠിതാക്കളായ ആളുകൾ ഏകദേശമായ ഒരു ധാരണയിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൃതകൃത്യമായി ഇന്ന വർഷം എഴുതി എന്ന് പറയാൻ നമുക്ക് നിർവാഹമില്ല. അപ്പൊ മത്തായിയുടെ സുവിശേഷം ആദ്യം എഴുതപ്പെട്ടു. അതിനുശേഷം കുറെ കാലങ്ങൾ കഴിഞ്ഞാണ് ലൂക്കോസിന്റെയും മർക്കോസിന്റെയും സുവിശേഷങ്ങൾ എഴുതപ്പെടുന്നത്. മത്തായ, മർക്കോസ്, ലൂക്കോസ് ഈ മൂന്ന് സുവിശേഷങ്ങളെ സിനോപ്റ്റിക് ഗോസ്പൽ, അതായത് സമഭീഷണ സുവിശേഷങ്ങൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. അതിന്റെ കാരണം മത്തായി എഴുതിയ സുവിശേഷത്തെ അവലംബിച്ചുകൊണ്ട് മർക്കോസും ലൂക്കോസും എഴുതി എന്നുള്ള ചിന്ത ആളിൽ വയ്ക്കുന്നു. സമാനമായ ആശയങ്ങളും സമാനമായ വിഷയങ്ങളും ഒക്കെ ഇവർ രേഖപ്പെടുത്തുന്നു. ഏകദേശമൊക്കെ ഇത് ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് അതിനെ സിനോപ്റ്റിക് ഗോസ്പെൽസ് അല്ലെങ്കിൽ സമഭീഷണ സുവിശേഷം എന്നാണ് വേദപഠിതാക്കൾ വിളിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം അതും കഴിഞ്ഞ് അനേക വർഷങ്ങൾക്ക് ശേഷമായി എഴുതപ്പെട്ടു. വേദ പഠിതാക്കൾ പറയുന്നു ഏതാണ്ട് AD 90 കാലത്താണ് യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാനങ്ങൾക്ക് ശേഷം ഒരു 3ോ 4ോ 5ോ വർഷം കഴിഞ്ഞപ്പോൾ മത്തായി എഴുതി, കുറെയേറെ വർഷങ്ങൾക്ക് ശേഷം മർക്കോസും ലൂക്കോസും എഴുതി. അതും കഴിഞ്ഞ് കർത്താവിന്റെ സ്വർഗാരോഹണം കഴിഞ്ഞ സഭയും സ്ഥാപിതമായി അനേക ദശകങ്ങൾക്ക് ശേഷമാണ് യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതുന്നത്. നമ്മുടെ ഈ പ്രവചനം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് പഠിക്കുന്ന ഈ പഠന പരമ്പരയിൽ ആവക കാര്യങ്ങളെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള കൊരിന്ത്യ ലേഖനം എഴുതുന്നത് AD 60ലോ 62ലോ ആണ്. AD 60ലോ 62ലോ കൊരിന്ത്യ ലേഖനം എഴുതുമ്പോഴാണ് ഈ പ്രവചനത്തെ സംബന്ധിച്ചുള്ള സഭകൾക്കുള്ള ഉപദേശം നമുക്ക് ലഭ്യമാകുന്നത്. അപ്പൊ അതുവരെയുള്ള കാലഘട്ടം, അതായത് കർത്താവായ യേശു AD 33ലോ 34ലോ ഉയർത്തെഴുന്നേൽക്കുകയും സഭ സ്ഥാപിതമാകുകയും ചെയ്തെങ്കിൽ പിന്നെയും ഒരു 30-32 വർഷങ്ങൾ കഴിഞ്ഞാണ് കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതുന്നത്. ആ കാലയളവിനുള്ളിൽ സഭ വളരെ ശക്തമായി വികാസം പ്രാപിക്കുകയും അനേക സ്ഥലങ്ങളിൽ സഭാ കൂടിവരവുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ഉണ്ടായ സഭാ കൂടിവരവുകൾക്ക് നമ്മൾ വായിക്കുന്നത് ആ കാലയളവിൽ ഈ അവർക്ക് ഈ സഭാ കൂടിവരവുകളിൽ നമ്മളിപ്പോ കൊരിന്ത്യലേഖനത്തിനടുത്ത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന പോലെ
അല്ലെങ്കിൽ റോമർ ഗലേഷ്യ തെസ്സലോനിക്ക ലേഖനങ്ങളിൽ നിന്ന് എടുത്ത് വായിക്കുകയും പഠിക്കുകയും ചെയ്ത പോലെ വായിച്ച് കേൾപ്പിച്ച് ആത്മീക അഭിവൃദ്ധി പ്രാപിപ്പാൻ കഴിയത്തക്ക നിലയിൽ ദൈവവചനം വെളിപ്പെടുത്തപ്പെട്ട് ഇത് ക്രോഡീകരിച്ച് ലഭിച്ചിരുന്നില്ല. AD 96 or 97 ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം കൂടെ എഴുതി കഴിയുമ്പോഴാണ് വേദപുസ്തകത്തിന്റെ ക്രോഡീകരണം, പുതിയത്തിന്റെ ക്രോഡീകരണം പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പൊ ആ കാലയളവ് വരെയുള്ള ഒരു 50 വർഷക്കാലത്തെ 600 വർഷക്കാലത്തെ ദൈവസഭ, 600 പറഞ്ഞാൽ 50 നീണ്ട വർഷങ്ങളാണ്. AD 37 മത്തായി എഴുതുന്ന പോലെ 97 വെളിപാട് എഴുതുന്നവരെയുള്ള കാലഘട്ടം പറഞ്ഞാൽ 50 വർഷമാണ്. ഈ 60 വർഷത്തിന്റെ നീണ്ട കാലയളവിൽ അന്ന് സഭ വ്യാപകമായി വർദ്ധിക്കുകയും അനേക സ്ഥലങ്ങളിൽ പ്രാദേശിക സഭകൾ കൂടിവരുവുകൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ കൂടി വന്ന സഭയ്ക്കും ആത്മീയ വർധനമുണ്ടാകണം, വിശ്വാസികൾക്ക് ആത്മീയ വർധനം ഉണ്ടാവണം. അപ്പൊ അതിന് അവരുടെ കയ്യിൽ എഴുതപ്പെട്ട രേഖയായി പുതിയ നിയമ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാ അവര് ആത്മീയ അഭിവൃദ്ധി പ്രാപിച്ചെന്ന് ചോദിച്ചാൽ രണ്ടു വിധത്തിലാണ്. ഒന്ന്, പഴയ നിയമ ഗ്രന്ഥങ്ങളായിരിക്കുന്ന 39 പുസ്തകങ്ങൾ ഓൾറെഡി അപ്പോസ്റ്റന്മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു വരുന്ന ഈ ആളുകൾക്കുണ്ട്. ഈ പഴയ നിയമ തിരുവെഴുത്തുകളുടെ കോപ്പികൾ എന്ന് പറയുന്നത്, അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പഴയ നിയമ തിരുവെഴുത്തുകളുടെ കോപ്പികൾ എന്ന് പറയുന്നത് യെരുശലേം ദേവാലയത്തിൽ അത് മുഴുവനായിരിപ്പുണ്ട്. പിന്നെ അതിന്റെ ഭാഗങ്ങൾ പാർക്കമെന്റ്സ്, അല്ലെങ്കിൽ തുകൽ ചുല്ലിൽ എഴുതപ്പെട്ട പാർക്കമെന്റ്സ്, അത് അന്നത്തെ ധനാഠ്യന്മാരായ ആളുകളുടെ കയ്യിൽ അപൂർവമായിട്ടുണ്ട്. അപ്പോസ്റ്റന്മാരിൽപ്പെട്ട പോലും പൗലോസ് അപ്പോസ്റ്റലിന്റെ കയ്യിൽ മാത്രമേ ഉണ്ടായിരുന്നു എന്ന് രേഖാമൂലം മനസ്സിലാക്കി കഴിയും. കാരണം പൗലോസ് പറയുന്നുണ്ട് തിമോത്തിയോസിന്റെ 2 ലേഖനത്തിൽ, മർക്കോസ് എനിക്ക് പ്രയോജനമുള്ളവൻ, അവനെ എന്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിപ്പിക്കുക, കഴിയുമെങ്കിൽ ശീതകാലത്തിന് മുമ്പേ അവരെത്തിച്ചേരുന്നതിന് അവനോട് പറയുക, അവൻ പുറപ്പെട്ടു പോരുമ്പോൾ ഞാൻ ത്രോവാസിൽ കർപ്പൂസിന്റെ പക്കൽ വിജയിച്ചു പോകുന്ന എന്റെ ചർമ്മലിഖിതങ്ങളും പുതപ്പും കൂടെ കൊണ്ടുവരുവാൻ അവനോട് പറയുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചർമ്മലിഖിതം എന്ന് പറയുന്ന പാർട്ട്മെന്റ്സ് ആണ്, അതായത് തുകൽ ചുരുളുകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമത്തിലെടുത്തുകളാണ്. അതേക്കുറിച്ചാണ് പറയുന്നത്. അതോ അതിൽ നോക്കിയാണ് പൗലോസും പ്രസംഗിച്ചിട്ടുള്ളത്. അപ്പോസ്റ്റന്മാരിൽ വേറെ ആരുടെയും കയ്യിൽ ഈ തുകച്ചുരുൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് യാതൊരു രേഖയും പുതിയമത്തിലില്ല. വളരെ ധനാഢ്യന്മാരായ ആളുകൾ, പൗലോസിനെ പോലുള്ള വിദ്യാസമ്പന്നായ അപൂർവം ചില ആളുകൾ, അവരുടെയൊക്കെ കയ്യിലാണ് തുകലിൽ ആണികളാൽ എഴുതി ചായം പുരട്ടി സൂക്ഷിച്ചിരുന്ന ഈ പഴയ നിയമ തിരുവെഴുത്തുകളുടെ കോപ്പികൾ ഉണ്ടായിരുന്നു. അത് സ്ക്രോൾസ് ആണ്. പ്രവർത്തന പുസ്തകം 8 അധ്യായം വായിക്കുമ്പോൾ ആഫ്രിക്കയിലെ കന്നക്ക എന്ന് പറയുന്ന എത്യോപ്യൻ രാജ്ഞിയുടെ സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി യെരുശലേമിൽ പോയി തിരിച്ചു വരുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ ഒരു പാർക്കമെന്റ്, അതായത് സ്ക്രോള് വാങ്ങി തേരിലിരുന്ന് വായിച്ച് പുറപ്പെട്ടു പോയതായി നമ്മൾ വായിക്കുന്നു. അപ്പൊ ധനാഢ്യന്മാരായ ആളുകൾക്കോ വളരെ വിദ്യാസമ്പന്നരായ ആളുകൾ, ചുരുക്കം ചില ആളുകൾക്കോ അത്യപൂർവമായി അവർക്ക് വായിക്കാൻ ഉണ്ടായിരുന്ന സാധനത്തിന്റെ പേരാണ് ഈ സ്ക്രോൾസ്, അല്ലെങ്കിൽ ഈ പാർക്കമെന്റ് എന്ന് പറയും. അത് പഴയ നിയമ തിരുവെഴുത്തുകളാണ്. അപ്പൊ ഈ 60 വർഷക്കാലത്തെ ദൈവസഭയുടെ ആത്മീയ അഭിവൃദ്ധി എങ്ങനെയായിരുന്നു? ഇന്നിപ്പം നമ്മള് കേരളത്തിലോ ഇന്ത്യയിലോ ഇന്ത്യക്ക് വെളിയിലോ ലോകത്തിലെ 193 രാജ്യങ്ങളിലുള്ള ഏത് സ്ഥലത്തുള്ള സഭയ്ക്കും നമ്മുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി നമ്മൾ അടിസ്ഥാനമായി ഉപയോഗിക്കുന്ന, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന എഴുതപ്പെട്ട ദൈവവചനമാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ബൈബിളുണ്ട്, ഒന്നിലധികം കോപ്പികളുണ്ട്. നമുക്കത് പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നൊരു വേദഭാഗം എടുത്ത് അതിൽ നിന്ന് വായിച്ച് നമുക്ക് ആത്മീയ വർധന ദൈവസഭയ്ക്ക് ഉണ്ടാകത്തക്ക നിലയിൽ ഉള്ള പ്രബോധനം നൽകാൻ സാധിക്കും. അന്നതില്ല. അപ്പോൾ അപ്പോസ്റ്റന്മാര് ഈ പഴയ തിരുവെഴുത്തുകളിൽ നിന്നും കൂടാതെ അപ്പോഴപ്പോഴായി അവർക്ക് നൽകി പോകുന്ന ദൈവിക വെളിപ്പാടുകളിൽ, ഈ അപ്പോഴപ്പോഴായി നൽകി പോകുന്ന ദൈവ വെളിപ്പാട് എന്ന് പറയുമ്പോൾ ഞാന് കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചാണ് ഏതൊക്കെയാണെന്ന് പറയുന്നത്, സങ്കീർത്തനം, ജ്ഞാനം, പരിജ്ഞാനം, വെളിപ്പാട്, പ്രബോധനം, ഉപദേശം, പ്രവചനം, അന്യഭാഷ, വ്യാഖ്യാനം എന്നിങ്ങനെ 9 എണ്ണമാണ് ദൈവം നൽകി പോകുന്നത്.
അത് സഭ കൂടി വരുമ്പോൾ ഈ പറയപ്പെട്ട ഈ 9 കൃപാവരങ്ങളുടെ പ്രായോഗികമായ വിനിയോഗം സഭയിലുണ്ടായിരുന്നു. അങ്ങനെ ലഭിക്കുന്ന പ്രബോധന സങ്കീർത്തനങ്ങളിൽ കൂടെ, ജ്ഞാനവചനത്തിൽ കൂടി, പരിജ്ഞാനത്തിൽ കൂടെ, വെളിപ്പാൽ കൂടെ, പ്രബോധനത്തിൽ കൂടെ, ഉപദേശത്തിൽ കൂടെ, പ്രവചനത്തിൽ കൂടി, അന്യഭാഷയിൽ കൂടി, വ്യാഖ്യാനം കൂടിയാണ് പ്രാദേശിക സഭകൾ ആത്മീക അഭിവൃദ്ധി നേടിക്കൊണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവയുടെ കൂട്ടത്തിലെ ഒന്നാണ് ഈ പ്രവചനം എന്ന് പറയും. ഈ അടുത്ത കാലത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ വായിച്ചു, ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ 1000 രൂപ രജിസ്ട്രേഷൻ ഫീസ് വാങ്ങി പ്രവചന സ്കൂൾ നടത്തും. നിങ്ങളും വായിച്ചു കാണുമായിരിക്കും. ഞാനിതൊക്കെ വായിക്കുന്ന ആൾ ഈ കഴിഞ്ഞ ദിവസം എന്നെ കുറിച്ച് സോഹൻ തൊട്ടതിനെല്ലാം ഞാൻ കയറി ഇങ്ങനെ അങ്ങ് പ്രതികരിക്കുക. തൊട്ടതിനെല്ലാം ഞാൻ പ്രതികരിക്കാറില്ല, ഉപദേശ വിഷയങ്ങൾക്ക് വിപരീതമായി പറയുന്നതിന് പ്രതികരിക്കാറ്. അത് എല്ലാവർക്കും പ്രതികരിക്കാൻ കഴിയാത്തതിന്റെ രണ്ട് കാരണം, അത് ചിലര് പേടിച്ച് പ്രതികരിക്കുക, അത് അവരെ പേടി. രണ്ട്, ഇവിടെ നമ്മുടെ കൂട്ടത്തിലുള്ള ശുശ്രൂഷാവസരം നഷ്ടപ്പെടുമെന്നുള്ള പേടി. കാര്യം മൂപ്പന്മാരുടെ ഒക്കെ പല പിള്ളേരെയും ബന്ധുക്കോസി കെട്ടിക്കുകയും അവിടുന്ന് ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വരികയും ചെയ്തിട്ടുള്ളു. അപ്പൊ മൂപ്പന്മാർക്ക് വിരോധമായി പറഞ്ഞാൽ പല പ്രശ്നങ്ങളാ നമ്മുടെ ഈ ശമ്പളമില്ലാത്ത സുവിശേഷന്മാർ. അതുകൊണ്ട് ചില അംഗം ഉണ്ടാതിരിക്കും. അപ്പൊ വേറെ ചില ആളുകൾ, അപ്പൊ ബന്ധുക്കോസുകാരെ പേടിച്ചെന്ന് പറയുകയല്ല, ഇവിടുത്തെ മൂപ്പന്മാരെ ഭയപ്പെടിച്ചെന്ന് പറയുകയില്ല, പിന്നെ വേറെ ചില ആളുകൾ ആർക്കെന്നാ ഖേദം, ആരെന്നാ വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടി. അപ്പൊ ഈ ഇവിടുത്തെ മൂപ്പന്മാരെ ഭയമില്ലാത്ത, അവിടുത്തെ ബന്ധുക്കോസുകാരെയും തെല്ലും പേടിയില്ലാത്ത എനിക്ക് പറയാൻ ദൈവം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഞാനത് പറയും. അപ്പൊ 1000 രൂപ രജിസ്ട്രേഷൻ ഫീ കൊടുത്തു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്കും പ്രവചിക്കാം, അതിനുള്ള ട്രെയിനിങ് കിട്ടും. ഇത് അതിനെ കുറിച്ചല്ല പറഞ്ഞു. ഇവിടെ പറയപ്പെടുന്നത് സഭ കൂടി വരുമ്പോൾ സഭയുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി ദൈവം അതാത് സമയത്ത് ചില ആൾക്കാർക്ക് ചില വെളിപ്പാടുകൾ നൽകും, ചില ദൂതുകൾ നൽകും. ആ ദൂതുകൾ പുതിയ ദൂതുകളായിരിക്കാം, അത് കേൾക്കുന്ന ആളുകൾക്ക് ആത്മീയ വർധന ഉണ്ടാവും. അതിനുവേണ്ടി സമയാസമയങ്ങളിലായി അവ നൽകി പോകുന്നു. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 14:2 അന്യഭാഷയിൽ പറയുന്ന വിലക്കരുത് എന്ന് പറയുമ്പോൾ തന്നെ പ്രവചനപരം വാഞ്ചിപ്പിൻ എന്നും കൂടെ പറയുന്നു. പ്രവചനപരം വാഞ്ചിപ്പിൻ എന്നും കൂടെ പറയുന്നു. അന്നുണ്ടായിരുന്ന പ്രവചനങ്ങൾക്ക് 3 ഭാഗങ്ങളാവും. ഈ അപ്പോസ്തോലി കാലം മുതൽ 1997 വരെ ഉള്ളത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം വരെ രേഖയാക്കി കിട്ടി അത് സർക്കുലേറ്റ് ചെയ്ത് വരുന്നതുവരെ ഉള്ള കാലഘട്ടങ്ങളിൽ സഭയുടെ ആത്മീയ പ്രവർത്തനയ്ക്കായി നൽകപ്പെട്ട ദൈവിക വെളിപ്പാടുകൾ ആയ പ്രവചനങ്ങളിലൊന്ന് 3 ഭാഗങ്ങൾ അതിനുണ്ടായിരുന്നു. ഒന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ സത്യങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുവരെ നൽകപ്പെട്ടിട്ടില്ലാത്ത ദൈവിക വെളിപ്പാടുകൾ പുതുതായി നൽകപ്പെട്ടുകൊണ്ടിരുന്നു. അതിനെ പ്രോഗ്രസീവ് റെവലേഷൻ എന്നാ പറയുന്നത്, പുരോഗമനപരമായിരിക്കുന്ന വെളിപ്പാട്. ആ വെളിപ്പാടുകൾ ഇങ്ങനെ പ്രോഗ്രസീവ് ആയിരുന്നു. അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ അതാണ് ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരോട് അല്ലി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അല്ലി ചെയ്തിരിക്കുന്നു എന്ന എബ്രാലേനകാരൻ തുടങ്ങുമ്പോൾ അങ്ങനെ പറയുന്നു. ഭാഗം ഭാഗമായി വിവിധം വിവിധമായി ഇങ്ങനെ നൽകിക്കൊണ്ടിരുന്ന പുതിയ പുതിയ വെളിപ്പാട്. അപ്പൊ പുതിയ സന്ദേശങ്ങൾ. രണ്ട്, ഭാവി കാര്യങ്ങളുടെ പ്രത്യാശയ്ക്കും ഭയനിർദ്ദേശനുമായി നൽകപ്പെട്ട വചനം. ഭാവി കാര്യങ്ങളുടെ പ്രത്യാശ, ഉദാഹരണം പുതിയ ആകാശം, പുതിയ ഭൂമി, യെരുശലേം എന്ന വിശുദ്ധ നഗരം, കുഞ്ഞാടിന്റെ കാന്തിയായ സഭയുടെ ഭാവി, കർത്താവിന്റെ മേഘപ്രത്യക്ഷത, ആ മഹത്വ പ്രത്യക്ഷത, പിന്നെ ഗോഗ് മാഗോഗ്, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രവചനപരമായി ലഭിക്കുന്നതാണ്. അത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഗോഗും ആഗോഗിനൊക്കെ വലിയ മാർക്കറ്റുള്ള അത് പറയാമെങ്കിൽ ആൾക്കാർക്ക് വലിയ ഇഷ്ടമാണ്. ആളുകള് ഇവിടെ പറഞ്ഞ യൂട്യൂബിലും 1000 കണക്കിന് ആൾക്കാർ കേൾക്കും ഈ ഗോഗിന്റെയും മാഗോഗിന്റെയും ഒക്കെ കാര്യം. ദൈവം പഠിപ്പിച്ച 10-15 പേരൊക്കെ കാണും. അപ്പോ അവിടെ അവിടെ ഇതെല്ലാം ഇങ്ങനെ ഭാവി സംബന്ധിച്ച കുഞ്ഞാടന്റെ കല്യാണം, സഹസ്രാബ്ദ വാഴ്ച, സഹസ്രാബ്ദ വാഴ്ചയിലെ ജനങ്ങളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ സ്ഥിതി വിശേഷങ്ങൾ, സാത്താന്റെ അന്ത്യം, പിന്നെ വെള്ളസമുഖാസനം, ക്രിസ്തുവിന്റെ ന്യായാസനം, ഇതെല്ലാം ഭാവി സംബന്ധമായ വിഷയങ്ങൾ സംബന്ധിച്ചുള്ള നമ്മുടെ പ്രത്യാശയെ സംബന്ധിക്കുന്നതും നമ്മുടെ ഭയനിർദ്ദേശത്തിനായി നൽകപ്പെട്ട ഭാഗമാണ്. അതാണ് ആ പ്രവചനത്തിന്റെ 2 ഭാഗം. അപ്പൊ ഒന്ന് പുതിയ പുതിയ ദൂതുകൾ ലഭിക്കുന്നു, മറ്റേത് ഭാവി പ്രത്യാശയ്ക്കായി നമ്മുടെ ഭയനിർദ്ദേശത്തിനായി നൽകപ്പെട്ടു. 3, അതിന് വേറൊരു ഭാഗം കൂടെ ഉണ്ട്.
മുമ്പ് ലഭിച്ചതോ അപ്പോൾ ലഭിക്കുന്നതായ പഴയ നിയമത്തിന്റെ തിരുവെഴുത്തുകളോ അല്ലെങ്കിൽ വചനത്തിൽ പ്രസംഗമായി നൽകപ്പെടുന്ന ദൂതുകളോ. അപ്പൊ മുമ്പ് ലഭിച്ചിട്ടുള്ള പഴയ നിയമ തിരുവെഴുത്തുകളെ അടിസ്ഥാനമാക്കി അതിൽ നിന്നുള്ള പ്രകാശം ഇവിടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് രണ്ട് ശിഷ്യന്മാർ കർത്താവിന്റെ മരണത്തിനുമൊക്കെ സാക്ഷ്യം വഹിച്ച രണ്ട് സഹോദരന്മാർ അവരിങ്ങനെ പോകുന്ന വഴിക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദാരുണമായ മരണത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോകുമ്പോൾ ഇപ്പൊ ഈസ്റ്റർ കഴിഞ്ഞാലേ ഉള്ളു, കഴിഞ്ഞ ദിവസം അതിനെ കുറിച്ച് തന്നെ ഒരുപാട് ചർച്ച ഉണ്ടായിരുന്നു. ഈസ്റ്റർ ഈസ്റ്റാർ എന്ന് പറയുന്ന ഒരു ബാബിലോൺ ദേവതയാണ്, അവരുടെ ഭർത്താവിന്റെ പേര് തമ്മൂസ് എന്നായിരുന്നു, കുന്തവൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 10-20 വയസ്സ് വരെ വർത്തമാന സമയത്ത് ഈ തമ്മൂസിനെയും ഈസ്റ്റാറിനെ ഒന്നും എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ഞായറാഴ്ച ഉയർപ്പൻപാദം എന്ന് പറയുന്നത് നമ്മൾ പള്ളിയിൽ പോകുന്നു, കർത്താവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ചുള്ള ശ്ലോകങ്ങളും കുർബാന ഒപ്പിച്ചൊല്ലുന്നു, സന്തോഷവും പ്രത്യാശ മടങ്ങി വരുന്നു, ചാപ്പാട് കഴിക്കുന്നു, ഇതൊക്കെ അന്നൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോ ഈ തമോസ് കഥകളൊക്കെ വിക്കിപീഡിയ വന്ന ശേഷം ഉണ്ടായിട്ടുള്ള പണ്ടുണ്ടായിരുന്നായിരിക്കാം, ഇതിനകത്തായി കൂടുതൽ ഈ സായിട്ട് എഴുതിയിട്ടെ. അപ്പോ ഏതായാലും ഇവിടെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ, അപ്പൊ ഈ ശിഷ്യന്മാർ അങ്ങോട്ട് പോകുമ്പോഴേ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക കർത്താവിനെ കുറിച്ച്. ഇങ്ങനെ നമ്മൾ നസ്രയനായ യേശു എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നു, അവനെ ഇങ്ങനെ ആൾക്കാർ പിടിച്ച് ഘോഷിച്ചു വന്നു വെച്ചോ എന്നോ ചെയ്യാറ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഏതായാലും അവന്റെ അവസാനം വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴേ യേശു അവരോട് ചേർന്ന് നടന്നു. അത് യേശു ആണെന്ന് ഈ അവർ ചെന്ന് അവരുടെ വീട്ടിൽ കയറി ഇത് കയറുന്നവരെ അവർക്ക് മനസ്സിലായില്ല. അപ്പൊ ഇങ്ങനെ പോകുന്ന വഴിക്ക് കർത്താവ് അവരോട് അവരെ ശാസിച്ച് പറഞ്ഞു, മോശയും മോശയുടെ ഗ്രന്ഥപഞ്ചയങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും ഒക്കെ എഴുതിക്കുന്ന വിശ്വസിക്കാത്തവരെ മന്ദബുദ്ധികളെ എന്ന് പറഞ്ഞ ഈ പുസ്തകങ്ങളിൽ നിന്ന് തന്നെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു കഷ്ടം അനുഭവിച്ച മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽ കണ്ടാകുന്നുള്ള സത്യങ്ങളെ തിരുവെഴുത്തുകളിൽ നിന്ന് അവർക്ക് വ്യാഖ്യാനിച്ചു. അപ്പൊ അവർക്ക് ആ പഴയ തിരുവെഴുത്തുകളുടെ വ്യാഖ്യാനം അതിന്റെ ഭാഗമാണ്. അതേസമയത്ത് പുതിയ വെളിപ്പാടുകളായി ലഭിക്കുന്ന ദൂതുകൾ അത് ദൈവവചനം രേഖയാക്കപ്പെട്ട ദൈവവചനത്തിൽ നിന്ന് പ്രസംഗമായി പറയുന്ന അത് പ്രസംഗമാണെന്നുള്ളത് ഞാൻ മുമ്പോട്ട് ഒരു വിശദമായി പറയാം, അല്ല പ്രവചന ഭാവിയുടെ ഭാഗത്തേ നിർണ്ണയിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ മൂന്ന് വകുപ്പുകളുണ്ട് ഈ പുതിയ മുതലെ പ്രവചനത്തിന്. ഒന്ന് പുതിയതായി ലഭിക്കുന്ന സന്ദേശം, മറ്റേത് ഭാവി കാര്യങ്ങളുടെ പ്രത്യാശയ്ക്കായും ഭയനിർദ്ദേശമാണ് നൽകപ്പെടുന്നത്. മൂന്നാമത്തത് പഴയ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ച് കേൾപ്പിക്കുന്നത് അപ്പോൾ തന്നെ ദൈവം അതാത് സമയത്തായി നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പ്രകാശിതമായി സംസാരിക്കുന്നു. ഇതെല്ലാം ഈ പ്രവചനങ്ങളുടെ ശ്രേണി വരുന്ന. അങ്ങനെ സഭായോഗങ്ങൾ വരുമ്പോൾ ഈ വിധം സംസാരിക്കുന്ന ആളുകൾ, അതായത് ഒരു പുതിയ വെളിപ്പാടായിട്ട് പറയുന്നതാണെങ്കിലും ഭാവിയുടെ പ്രത്യാശ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതാണെങ്കിലും പഴയ നിയമത്തിലെ പ്രവചന വാക്യങ്ങളാകുന്ന വചനത്തിൽ നിന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പുതുതായി നൽകപ്പെട്ടിരിക്കുന്ന പുതിയ തിരുവെഴുത്തുകളെ പ്രസംഗിക്കുകയോ ചെയ്താലും ഒരു സഭയിൽ രണ്ട് അല്ലെങ്കിൽ ഏറിയാൽ മൂന്ന് പേർ സംസാരിക്കട്ടെ, പ്രവാചകന്മാരുടെ ആത്മാക്കളിൽ പ്രവാചകന്മാരുടെ ആത്മാക്കൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത് 1 Corinthians 14:24. അങ്ങനെ ഈ സഭ കൂടി വരുമ്പോൾ ഇതിനൊക്കെ ചെയ്യുമായിരുന്നു. റോമയിലും ഗലാത്തിയിലും ആസിയയിലും ബെഥുനിയായാലും റുഗിയായാലും പമ്പുലിയായാലും അപ്പുലിയോണിയിലും ഒക്കെ ഉള്ള സഭകളെല്ലാം അവരുടെ ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടി ഇങ്ങനെയുള്ള സൂക്ഷകൾ അവർക്ക് നൽകപ്പെട്ടു പോകും. 1 Corinthians 14:3-4 ബാക്കി പ്രകാരം ഈ വിധം പ്രവചനപരം ഉപയോഗിക്കപ്പെടുകയും ആ പ്രവചനപരത്തിന് വേണ്ടി ആളുകൾ വാഞ്ചിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വചനത്തിലൂടെ ദൈവിക സത്യങ്ങളെ അറിയിക്കുന്ന കാര്യം സംശോധിക്ക് വേണ്ടി ആളുകൾ വാഞ്ചിക്കുകയും ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇത് പറയുമ്പോൾ തന്നെ 1 Corinthians 13:8 പറഞ്ഞു, പൂർണ്ണമായത് വരുമ്പോൾ ഈ അംശാംശമായി നൽകപ്പെട്ട ഇതെല്ലാം നീങ്ങിപ്പോകും. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അവിടെ 13:8 രണ്ട് പദങ്ങൾ ഉപയോഗിക്കുന്നു മൂന്ന് വരങ്ങൾക്ക്, പ്രവചനപരം, ജ്ഞാനപരം, അന്യഭാഷാപരം. അതിൽ പ്രവചനപരം ഇറ്റ് ഷാൽ ബി റോൾഡ് അവേ എന്നാണ് ഇംഗ്ലീഷ് എഴുതുന്നത്, ഗ്രീക്കിലും അങ്ങനെ തന്നെയാ, അതായത് തൽസ്ഥാനത്ത് നിന്ന് മാറ്റിവെക്കുക എന്നാണ്. അതിന് വേറൊരർത്ഥമുണ്ട്, നൗ വിച്ച് ഈസ് നോട്ട് ഇൻ യൂസ്, ഇപ്പോൾ ഉപയോഗമല്ലാതെ അല്ലാതായി തരിക, തൽസ്ഥാനത്ത് മാറ്റിവെക്കുക.
അപ്പോ അങ്ങനെ മാറ്റി വെക്കുമ്പോ ഇപ്പോൾ ഉപയോഗമില്ലായിരിക്കാം. നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് അരകല്ല അമ്മിക്കല്ല ആർത്തിക്കല്ല ഒക്കെ ഉണ്ട്. അതിനെല്ലാം ഇപ്പൊ പറമ്പിനകത്തൊക്കെ അനാഥ പ്രേതങ്ങളെ പോലെ കിടക്കും ഈ പഴയ ഉള്ള വീടുകൾ. കാര്യം ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് സെപ്പറേറ്റേഴ്സ് ഒക്കെ വന്നു, മിക്സി ഗ്രൈൻഡർ ഒക്കെ വന്നു കഴിഞ്ഞപ്പോ ഈ അരകല്ലിന്റെ ഒക്കെ കഷ്ടകാലം. ഈ അമ്മിക്കല്ലും അരകല്ലും ഉരലും ആട്ടുകല്ലും എല്ലാം ഇങ്ങനെ മാറ്റിട്ടു. അപ്പൊ മാറ്റി ഇതുപോലെ ഈ റോളുടെ വേ നൗ ദേ ആർ നോട്ട് ഇൻ യൂസ്, ഇപ്പൊ യൂസ് ഉപയോഗത്തിലില്ല. എന്നാൽ ഈ അടുത്ത മെയ് മാസം മുതൽ വീണ്ടും ഇവർ വീണ്ടും ഉപയോഗത്തിനപ്പെടാൻ സാധ്യമുണ്ട്. കാര്യം ഇലക്ട്രിസിറ്റി ബോർഡ് വൻ നിലയില് ഇലക്ട്രിസിറ്റി ബില്ല് കൂട്ടാൻ പോവാ നമ്മുടെ മീറ്ററിനകത്ത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പൊടിയും മണ്ണും ഒക്കെ തപ്പി കുളഞ്ഞ് ഇതിനെ വീണ്ടും എന്ത് ചെയ്യും, ഉപയോഗിക്കും. ഈ പ്രവചനവരും അതുപോലെ ഒന്ന് പേർ പതിനെട്ടിൽ പറഞ്ഞു, പതിമൂന്ന് എട്ടിൽ പറഞ്ഞു, ഇതൊക്കെ നീങ്ങിപ്പോകും എപ്പോഴാണ് പൂർണ്ണമായത് വരുമ്പോൾ, അതായത് വെളിപ്പാടുകൾ അതിന്റെ പൂർണ്ണതയെ പ്രാപിക്കുമ്പോൾ ഇത് നീങ്ങിപ്പോകും. എന്നാൽ വീണ്ടും ഇത് രംഗത്ത് വരും. അത് യോവേൽ പ്രവാചക പുസ്തകം മൂന്നിന്റെ രണ്ടിൽ വായിക്കുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ അയക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും വൃദ്ധന്മാരും യൗവനക്കാരും എല്ലാം ദർശനങ്ങളെ ദർശിക്കും, അവർ സ്വപ്നങ്ങളെ കാണുന്നു, അവർ പ്രവചിക്കും. ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞതാണ്, അത് ഭാവിയിലേക്ക് വീണ്ടും ഉപയുക്തമാകും, പക്ഷെ ഇപ്പോൾ അത് ഉപയോഗത്തിലില്ല എന്നായി പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ കൃപാവരങ്ങളായി നൽകപ്പെട്ട ഈ പ്രവചനം കൊണ്ട് പുസ്തകങ്ങൾ, അതായത് ദൈവിക വെളിപ്പാടുകൾ സമ്പൂർണമായി രേഖപ്പെടുത്തി ലഭിക്കുന്നത് വരെ സഭയുടെ ആത്മീയവർദ്ധനയ്ക്കായി ദൈവം ഇവയെ ഉപയോഗിച്ചു വന്നു എന്ന പുതിയ നിയമരേഖകൾ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി ഞാൻ അതിന്റെ റോമർ പന്ത്രണ്ടിന്റെ ആറിലും ഒന്ന് കൊരിന്ത്യ പതിനാലാം അധ്യായത്തിലും പറയപ്പെട്ടിരിക്കുന്ന ഈ പ്രവചനപരത്തെ കുറിച്ച്, അത് എന്താണ്, പുതുതായി എന്തെങ്കിലും ദൈവത്തിന് നേരിട്ട് പ്രാപിക്കുന്നതാണോ? ഇപ്പം കരിസ്മാറ്റിക്കൽ ഇന്നും പ്രവചനമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾ അല്പസമയം മുമ്പ്, ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഒരാള് ഈ അബുദാബിയിൽ നിന്ന് ചോദിച്ചു, അടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ അച്ചായനും അമ്മാമയ്ക്കും അന്യഭാഷാ ഭാഷണവും പ്രവചനപരവും അക്ഷരീയമായി ദൈവം തന്നാൽ പിന്നെയും വേർപാട് സഭയിൽ തുടരുമോ എന്ന് ചോദിച്ചു. ഒരു പതിനഞ്ച് മിനിറ്റ് ആളുകൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ഇതെല്ലാം നിന്നുപോയി എന്നും ആവശ്യം കഴിഞ്ഞപ്പോൾ നീങ്ങിപ്പോയി എന്നും വിശ്വസിക്കാനുള്ള കൃപ ലഭിച്ചതുകൊണ്ട് ഞാൻ ചാകുവോളം എനിക്ക് ഇത് രണ്ടും കിട്ടുകയില്ല. അതിന്റെ അർത്ഥം ഞാൻ വേർപാട് തന്നെ തുടരുമെന്നാണ്. അപ്പോൾ എനിക്ക് ഇത് കിട്ടുക, ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ തുടരാൻ നോക്കുന്ന അദ്ദേഹം ഉദ്ദേശിച്ചത് ഇത് രണ്ടും കിട്ടി അവനോട് നിൽക്കാൻ നോക്കില്ല, ഇവിടുന്ന് പടി അടച്ച് പിണ്ണം വയ്ക്കും ആൾ പ്രവചിക്കുകയൊക്കെ ചെയ്താൽ എന്നാ അതേ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യം വരികയില്ല, കാര്യം ഞാൻ പറയുകയില്ല, എനിക്ക് എന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അത് എഴുതി, അതൊക്കെ അച്ചായന്റെ മിസ്കൺസെപ്ഷൻ ആണ്, തെറ്റിദ്ധാരണ കൊണ്ട് പറയുന്നതാണ്, അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ഏതായാലും ഈ പ്രവചനം എന്ന് പറയുന്നത് എന്താണ് ഇന്നത്തെ കാലഘട്ടം? അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പ്രവചനം എന്താണെന്ന് ഇപ്പൊ ഞാൻ പറയാൻ പോകും. ശ്രദ്ധിച്ചോണം, ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന ഈ ഒന്ന് ഈ ഒരുത്തൻ പ്രവചിക്കുന്നു എങ്കിൽ അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എങ്ങനെ വേണം വിശ്വാസത്തിന് ഒത്തവണ്ണം. റോമാലേഖനം പന്ത്രണ്ടിന്റെ ആറില് പ്രവചിക്കുന്നു എങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം പ്രവചിക്കണം. അവിടെ വിശ്വാസം എന്ന് പറയുന്നത് എഴുതപ്പെട്ട ദൈവവചനത്തിന്റെ കാര്യമാണ്. ഈ വേദാംശത്തെ ഗ്രീക്കിൽ എങ്ങനെയായിരിക്കുന്നത് ഞാൻ പറഞ്ഞു കേൾപ്പിക്കുക. ആദ്യം, അതായത് ഒരുവൻ പ്രവചിക്കുന്നുവെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം, അക്കോർഡിംഗ് ടു ദ മെഷർ ഓഫ് ഹിസ് ഫെയ്ത്ത് എന്നാൽ ഉള്ളതിന്റെ ഗ്രീക്കിൽ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് ആദ്യം പറയാം, പിന്നെ തമിഴിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നത് പറയാം, മലയാളത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു. അപ്പൊ ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഐറ്റേ പ്രൊഫറ്റായി കാറ്റാറ്റൻ അനാലോജിയോൻ ഫേസ് പിസ്റ്റിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും നിങ്ങൾ ഗ്രീക്ക് അറിയാൻ മേത്തോട് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകി എനിക്ക് മനസ്സിലാകും. ഐറ്റേ പ്രൊഫറ്റിയാൻ കാറ്റാറ്റൻ അനാലോജിയോൻ ഫേസ് പിസ്റ്റിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം? അതിന്റെ തമിഴ് തർജ്ജമ ഞാൻ പറഞ്ഞു കേൾപ്പിക്കുക, അതിങ്ങ് മലയാളത്തെക്കാട്ടി കുറച്ചുകൂടുന്ന അർത്ഥവത്താ ഈ ഇതിന്റെ തമിഴ്, കാര്യം മലയാളത്തിൽ അത്രയും സ്പഷ്ടമല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാ പറയുന്നത്, നമ്മിൽ തീർക്കദർശനം ചൊല്ലുകിട വരത്തെ ഉടയവൻ, നമ്മിൽ തീർക്കദർശനം ചൊല്ലുകിട വരത്തെ ഉടയവൻ. എപ്പടിയാ ചൊല്ലുകിടത്? വിശ്വാസ പ്രമാണത്തക്ക് ഏറ്റതാകെ ചൊല്ലക്കെടുവൻ, വിശ്വാസ പ്രമാണത്തക്ക് ഏറ്റതാകെ ചൊല്ലക്കെടുവൻ. അപ്പൊ നിങ്ങളുടെ ഇടയില് ഈ നമ്മിൽ തീർക്കദർശനം ചൊല്ലുകിടവ, തീർക്കദർശനം എന്ന് പറഞ്ഞാൽ പ്രവചനം, അത് പറയുന്നവർ എന്ത് ചെയ്യണം? ചൊല്ലുകിട വരത്തെ ഉടയവൻ. അപ്പൊ ഇത് ചൊല്ല ദീർഘദർശനം പറയാനുള്ള വരമുള്ളവൻ എങ്ങനെ ചെയ്യണം?
விசுவாச பிரமாணத்திற்கு ஏற்றதாக சொல்ல கிடுவேன். விசுவாச பிரமாணத்தின் ஒத்தவண்ணம் எந்த செய்யணும் പറയണം. അപ്പൊ വിശ്വാസ പ്രമാണം ദൈവദിനോ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവദിനോ അതിനപ്പുറത്ത് നമുക്ക് വല്ല വിശ്വാസ പ്രമാണോ? അപ്പൊ നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായ വിശ്വാസ പ്രമാണം എന്ന് പറയപ്പെടുന്ന ഈ നൽകപ്പെട്ട ദൈവദിനം. അപ്പൊ ഒരുവൻ ഇപ്പോ പ്രവചിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? ഈ വിശ്വാസ പ്രമാണത്തിനനുസരിച്ച് പ്രവചിക്കണം എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കണം. ഈ ദൈവവചനത്തിന്റെ ഉപദേശപ്രകാരം തന്നിരിക്കുന്ന ഉപദേശപ്രകാരം വേണം പ്രവചിക്കാൻ തന്നെ അർത്ഥം. അപ്പൊ അപ്പോഴും പ്രവചനം എന്ന വാക്ക് ശരിയായി കാണുകയില്ല. ഞാൻ പറഞ്ഞുതരാം. അതാ പറയുന്നത് നമ്മിൽ പ്രവചനം പറയുന്ന വരമുള്ളവൻ വിശ്വാസ പ്രമാണത്തെ ഒത്തവണ്ണം പറയണം. അവിടെ വിശ്വാസ പ്രമാണം എന്നറിഞ്ഞിരിക്കുന്നത് നമ്മള് ഇവിടെ പൗലോസ് പറയുന്ന വാക്കുകൾക്കൊന്നും തെറ്റുവരാൻ പാടില്ല. കാര്യം പരിശുദ്ധാത്മാവ് അതാൻ പറയും. എന്താ ഈ പ്രമാണം എന്ന് പറയുന്നത്? പ്രമാണം എന്ന് പറയുന്നത് അനാലോഗിയോൻ എന്ന് പറയുന്ന പദമാണ് ഉപയോഗിച്ചത്. അനാലോഗിയോൺ അത് ഞാൻ മുമ്പേ ഗ്രീക്കിൽ വായിച്ചു ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ വാക്ക് ഉപയോഗിച്ചുള്ളൂ. 27 പുസ്തകങ്ങളിലും കുരുന്നുകൾ എഴുതിയ ഒന്നാം ലേഖനം 14 അധ്യായത്തിൽ മാത്രം ഒരു പ്രാവശ്യം മാത്രമേ ഈ അനാലോഗിയോ എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ടുള്ളൂ. വിശ്വാസ പ്രമാണം എന്നത് എന്താ അതിന്റെ അർത്ഥം? ഈ അനാലോഗിയോ ഉപയോഗത്തിന് അനാലജി, പ്രപ്പോർഷൻ എന്നീ രണ്ട് അർത്ഥങ്ങൾ ഇതിനുണ്ട്. അനാലജി, അനാലോഗിയോയിൽ നിന്നാണ് അനാലജി വന്നത്. പ്രപ്പോർഷൻ എന്നുള്ള അർത്ഥമുണ്ട്. പ്രപ്പോർഷൻ അളവിനൊത്തമുണ്ട്. അപ്പൊ പ്രപ്പോർഷൻ എന്ന വാക്കാണ് ഇംഗ്ലീഷ് ബൈബിളിൽ അനാലജി, അനാലോഗിയോ എന്ന് തർജ്ജമായിരിക്കുന്നത്. അനാലജി എന്നല്ല, പ്രപ്പോർഷൻ എന്നാണ്. അതാണ് വിശ്വാസ പ്രമാണത്തിന് ഒത്തവണ്ണം എന്ന് മലയാളത്തിലേക്ക് റിവൈസ്ഡ് വേർഷൻ ഇങ്ങോട്ട് തർജ്ജമായിരിക്കുന്നത്. അപ്പൊ നോക്കിയോ, വിശ്വാസത്തിന്റെ അളവ് എന്ന് മൂന്നാം വാക്കിൽ പറയുന്നു. 14 മുതൽ വിശ്വാസത്തിന്റെ അളവ്, ആ വിശ്വാസത്തിന്റെ അളവിനനുസരിച്ചായിരിക്കണം പ്രവചിക്കേണ്ടതാണ്. അപ്പൊ അനാലോഗിയ എന്നത് അനാ പ്ലസ് ലോഗോസ് എന്നിങ്ങനെ രണ്ട് ഗ്രീക്ക് പദങ്ങളുടെ സമന്വയമാണ്. അനാ പ്ലസ് ലോഗോസ്, ഈ രണ്ട് വാക്കിൽ ഒന്ന് ചേർന്ന അനാ ലോഗോസ് അല്ലെങ്കിൽ അനാലോഗിയോ എന്നാകും. അനാലജി എന്നാണ് അതിന്റെ പ്രധാനവും പ്രഥമവുമായ അർത്ഥം. അനാലജി അനാലജിക്ക് മീനിങ് നമ്മൾ പറയും. അനാലോഗിയ എന്നിട്ട് ഇംഗ്ലീഷ് രൂപം കൊടുത്താണ് അനാലജി എന്ന ഗ്രീക്ക് ഈ പദപ്രയോഗം വന്നത്. നോക്കി, അപ്പൊ അനാലജി എന്ന ഇംഗ്ലീഷ് പദത്തിന് സാമ്യം അല്ലെങ്കിൽ ഉത്ഭവത്തിലും പരിമാണത്തിലുമുള്ള സാമ്യം, അതുപോലെ എന്നർത്ഥമാണുള്ളത്. അപ്പൊ സംഗ്രഹമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അനാലോഗിയ എന്ന ഗ്രീക്ക് പദത്തിന് വചനാനുസരണം എന്നാണ് ആശയം. അപ്പൊ ഒരുത്തം പ്രവചിക്കുന്നു എങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസ പ്രമാണത്തേക്ക് ഏറ്റതാകെ ചൊല്ലക്കെടുവേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അവൻ വചനാനുസരണം പറയണമെന്ന്. മനസ്സിലായോ? ഒരു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വചനാനുസരണം പറയണം. ഇപ്പൊ എന്താ വചനാനുസരണം? ഇപ്പൊ കുറച്ചു മുമ്പ് രണ്ടു ദിവസമായി ഞങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഫേസ്ബുക്കിനകത്ത് ഈ കർത്താവിന്റെ പാനപാത്രം നമ്മൾ എങ്ങനെ കുടിക്കേണ്ടതാണ്. അപ്പൊ ചിലർക്ക് പാത്രത്തോട് വലിയ താല്പര്യവും ചിലർക്ക് പാത്രത്തിനകത്തിരിക്കുന്ന വീഞ്ഞിനോട് താല്പര്യം. അപ്പം ഒരുപറ്റം അമിത ഭക്തന്മാരായ ആൾക്കാരങ്ങ് നഖം പിടിച്ച് പല്ലി കടിച്ച് പറയുന്ന ഈ ഒരു പാത്രത്തിൽ നിന്നേ കുടിക്കാവും. അത് ഒരു കാരണവശാലും മറ്റൊന്നിലേക്ക് പകരാൻ പാടും. ഈ ഖുർആൻ വേറൊരു ഭാഷയിലേക്ക് തർജ്ജമ എഴുതുന്ന ഇസ്ലാമികൾ പറഞ്ഞു. അപ്പോ ഒരു പാത്രം കഴിക്കണം. ലൂക്കോസ് 22:17 കർത്താവ് നേരിട്ട് പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവൻ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി ഇതിൽ നിന്ന് പങ്കിട്ട് കുടിപ്പിരുന്ന പറഞ്ഞു. ഡിവൈഡ് ഇറ്റ് എമംഗ് യുവേഴ്സെൽസ്. ലൂക്കോസ് 22:17. ഇപ്പൊ നോക്കാൻ സമയമില്ലാത്തൊരു വീട്ടിൽ പോയിട്ട് നോക്കിയാൽ മതി, അത്താഴം ഉള്ളതിന് മുമ്പ്. അപ്പൊ അവിടെ നോക്കിയപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ഇറ്റ് എമംഗ് യുവേഴ്സെൽസ്, നിങ്ങളുടെ ഇടയിൽ പങ്കിട്ട് കൊള്ളുവിൻ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്നാ? ഒരാളൊരു $100 നിങ്ങൾ ഒരാളെ ഏൽപ്പിക്കും. അങ്ങനെ ആരും ഏൽപ്പിക്കൊന്നുമില്ല. എന്നിട്ട് നിങ്ങൾക്ക് 10 പേര് ഒന്ന് ഷെയർ തൊടാൻ പറഞ്ഞു.
അപ്പം നമ്മൾ ഈ ഡോളർ കൊണ്ടുപോയി ഓരോരുത്തരുടെയും കൊടുത്തു ശകലിച്ച് ശകലിച്ച് ഓരോരുത്തരുടെയും ഉള്ളി എടുക്കുകയാണെങ്കിൽ അങ്ങനല്ല. നമ്മൾ കൊണ്ടുപോയി മാറി വെച്ച് അതിന്റെ മൊത്തം എമൗണ്ട് കിട്ടുന്നതിന്റെ പത്തിലൊന്നായിട്ട് വീതിച്ച് ഓരോരുത്തർക്ക് ഓരോ വീതം കിട്ടും. അതേ വാക്ക് അവിടെ വീഴുന്നത് ഈ ഡിവൈഡ് ഇറ്റ് അമംഗ് യുവേഴ്സൽസ്, നിങ്ങളുടെ ഇടയിൽ ഇത് പങ്കിട്ടുള്ളൂ. ഇത് സ്ഥാപിക്കാൻ ഞാന് എലിഷയും എന്ന് പറയുന്ന യഹൂദ റബ്ബി എഴുതിയ ദ ടെമ്പിൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നും, ജോൺ ഹെഡിങ് എഴുതിയ ദ മാനേഴ്സ് ആൻഡ് കസ്റ്റംസ് ഓഫ് ബൈബിൾ ലാൻഡ് എന്ന രണ്ട് പുസ്തകത്തിൽ നിന്നും, ഇത് രണ്ട് യഹൂദന്മാരാണ്, ഞാനല്ല, നമ്മൾ നസറാണി. അപ്പോ അവരെഴുതിയ പുസ്തകത്തിനകത്തു നിന്ന് തെളിവുകൾ സഹിതം വെച്ചിട്ടും ഒരാൾ പറഞ്ഞു ഇന്ന് വരെ സഹോ ഇങ്ങനെയുള്ള പഠിപ്പിക്കലുകൾ ചെയ്തതായിട്ട് കേട്ടിട്ടില്ല, ഇപ്പൊ ആർക്ക് വേണ്ടി ദിവസം, ഞാൻ ആർക്ക് വേണ്ടി സംസാരിക്കാൻ, കർത്താവ് ഇത് മൊത്തിക്കുടിക്കണമെന്നോ പറഞ്ഞിട്ടില്ല. അപ്പോസ്തലന്മാർ അങ്ങനെ ഉപദേശം അവിടെ കാണിച്ചു തന്നിട്ടുമില്ല. ഇത് പങ്കിട്ടുകൊള്ളുവെന്ന് പറഞ്ഞു. എല്ലാ കർത്താവ് ഈ ബൈബിളിലെ പല കാര്യങ്ങളും സ്റ്റാബ്ലിഷ് ചെയ്യുന്ന പലസ്റ്റീൻ കൾച്ചറല്ല. ഉദാഹരണം പറഞ്ഞു, നമ്മൾ ഈ മുഷ്ടിയുദ്ധം ചെയ്യുന്ന വിഷയങ്ങളുടെ അർത്ഥ നിരർത്ഥത പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു, കർത്താവ് ഇപ്പൊ അവിടെ ചെയ്യുന്ന അവരോട് ദുഃഖം പറഞ്ഞു, നിങ്ങൾ ഒരാൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ, എന്താ അങ്ങനെ പറയാൻ കാര്യം? അവിടെയുള്ള ആളുകൾ മിക്കവാറും ഉള്ള ആൾക്കാരെല്ലാം ആട്ടു കൃഷിക്കാരാ. അവരുടെ നിത്യമായി അവർ കൈകാര്യം ചെയ്ത വിഷയങ്ങൾ കൂടി ഒരു ആത്മീയ സത്യയോട് പറയണമെങ്കിൽ അവർക്ക് പരിചിതമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലൂടെ പറയാം. അപ്പൊ നിങ്ങൾ ഒരാൾക്ക് 100 ആടുണ്ടിരിക്കട്ടെ, അതിലൊന്നിനെ കാണാതെ പോയാൽ എന്നാ ചെയ്യും? കർത്താവ് കേരളത്തിൽ വന്നിട്ട് നമ്മളോട് സംസാരിക്കും ചിന്തിക്കുക. അപ്പൊ ഇവിടെ ചോദിക്കുന്ന ഓരോരുത്തരുടെയും സ്ഥലവും കാലം അനുസരിച്ച് ഓരോന്ന് മാറാൻ പറ്റും. കർത്താവ് പറയും നിങ്ങൾക്ക് ഒരാൾക്ക് 100 തെങ്ങുണ്ടെന്നിരിക്കട്ടെ, അതിലൊരു തെങ്ങ് ചെല്ലി മാന്തിയാൽ. കർത്താവ് നമുക്ക് മനസ്സിലായി, നമുക്ക് തെങ്ങ് കൃഷി വളരെ പരിചയമുണ്ട്. ആ ചെല്ലിയെ നമുക്ക് വളരെ അടുത്തറിയാം, കാര്യം തുരപ്പൻ ചെല്ലി തെങ്ങിന്റെ കൂമ്പുകളെയാണ്. അപ്പൊ നമ്മോട് വന്ന് എന്ത് ചെയ്യാം, നിങ്ങളൊരാൾക്ക് 100 തെങ്ങുണ്ടെന്നിരിക്കട്ടെ, അതിലൊരു തെങ്ങിൽ ചെല്ലി കയറിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ബാക്കി 99 തെങ്ങിനെ അവിടെ നിർത്തിയിട്ട് ചെല്ലി കയറിയ ഈ തെങ്ങിന്റെ മണ്ടയിൽ ഏണി വെച്ച് നിങ്ങൾ കയറി അവിടെ അത് ക്ലീൻ ചെയ്ത ശേഷം കുരുടാനുമൊക്കെ അതിനകത്ത് കലക്കി ഒഴിച്ച് ആ തെങ്ങിനെ രക്ഷപ്പെടുത്തുവാൻ നിങ്ങൾക്ക് തോന്നും. ഒരു മാസം കഴിയുമ്പോൾ അതിന് നാമ്പ് വന്നപ്പോൾ നിങ്ങൾ അയൽവക്കാരനെ വിളിച്ച് പറയും, കണ്ടോ എന്റെ ചെല്ലി കൊണ്ടുപോയ തെങ്ങ് അത്ഭുതകരമായി അതിന് നാമ്പ് കിളിച്ച് വന്നുകൊണ്ട് എന്നോടൊന്ന് സന്തോഷിപ്പീൻ എന്ന് പറയും. ഇത് ആ കർത്താവ് വെച്ചെന്ന് പറഞ്ഞാൽ കൾച്ചറൽ ഇവാഞ്ചലിസം, അതാത് സ്ഥലത്തെ കൾച്ചർ. ആഫ്രിക്കൻ നാടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ 100,000 ഗോത്രക്കാരും അവർക്ക് ഓരോരുത്തർക്കും ഓരോ കൾച്ചർ. ഇവരെല്ലാവരും ഈ പലസ്തീന്റെ കൾച്ചർ ഓറിയന്റ് ചെയ്തോണെന്ന് പറയുന്നത് പഠിപ്പിക്കുക നമ്മുടെ ഇവിടുത്തെ ഈ യാഥാസ്ഥിതികവാദികൾ ചെയ്യുന്നു. യഹൂദന്മാരുടെ പാരമ്പര്യ പ്രകാരം കർത്താവ് കർത്താവ് യഹൂദനല്ലേ, യഹൂദ പാരമ്പര്യ പ്രകാരം അവരെന്ത് ചെയ്തു, പാരപാത്രം എടുത്തു, ഇതൊന്ന് സ്തോത്രം ചെയ്യും, അവർ കുടിക്കും. ഇസ്ലാമികളും അങ്ങനെയാ. ഞാന് 2018 UAE ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഇപ്പൊ അവര് ഒരു റംസാൻ മാസം, അപ്പൊ അവിടെ ഞാൻ അവിടുത്തെ ഈ ഗോൾഡ് സൂപ്പിനടുത്തുള്ള മോസ്കിന്റെ അടുത്ത് അത് പഴയ സ്ഥലം കാണാം. അവിടെ ചെപ്പോ അവരുടെ ഭക്ഷണത്തിന്റെ സമയം പ്രിയ സഹോദരന്റെ അവിടെ കരണ്ട് പോയി. അദ്ദേഹത്തിന് ഇപ്പോ അതിന്റെ ഇതില്ല, ബാറ്ററി ഇല്ല, UPS ഇല്ലാത്തത് കൊണ്ട് ഉടനെ ഇനി തിരിച്ചുവരുമെന്ന് അറിയില്ല. കൺട്രോൾ പ്ലീസ് പറയും. ഹലോ, ആ ഓക്കെ. അദ്ദേഹം മടങ്ങി വരും കേട്ടോ. ഇപ്പൊ നമുക്ക് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്യുന്നു, വെയിറ്റ് ചെയ്യുന്നു. നെറ്റ് കട്ടായി പോയതാണ്, ഇപ്പൊ വരും. ഒരു 1.5 മിനിറ്റിന്റെ താമസം. നെറ്റ് കട്ടായതായിരിക്കും. ആ നെറ്റ് കട്ടായി പോയതാ, അതാ പെട്ടെന്ന് വിളിച്ചിട്ടുണ്ട്. വരും അദ്ദേഹം.
ദൈവകരമാണല്ലോ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി 10-12 മിനിറ്റ് കൂടെ ഉണ്ട്. വരുന്നുണ്ടോ? യാ വരുന്നുണ്ട്. യാ ദേവ ദേവദാസൻ മടങ്ങി വരുന്നു. യാ വന്നു. യാ ഇറ്റ്സ് ഓക്കെ. ഇന്നലെ ഇലക്ട്രിക്കൽ വർക്കിന് വേണ്ടി ഒരാളിവിടെ വന്നു. അപ്പൊ ഇൻവെർട്ടർ ഓഫ് ആയിരുന്നു, അത് തിരിച്ച് ഓൺ ചെയ്യാൻ മറന്നുപോയതാ. ഇവിടെ മഴയുടെ അല്ലാതെ പറഞ്ഞു ഓഫ് ഇട്ടിരുന്ന. അപ്പോ നമ്മൾ പറഞ്ഞു വന്ന വിഷയം, കർത്താവ് പലസ്തീൻ കൾച്ചറിലാണ് ഇവരോട് സംസാരിച്ചത്. പലസ്തീനികളുടെ കൾച്ചറിൽ ഉപയോഗിച്ച ഒരു കാര്യം ഇന്ത്യക്കാരൻ അതേ കൾച്ചർ തന്നെ, അതാണ് കർത്താവ് പറഞ്ഞ പോലെ തന്നെ ചെയ്തോണം എന്ന് പറഞ്ഞ് ഈ ബഹളം ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് വാസ്തവത്തിൽ പ്രധാനപ്പെട്ടത് ഈ പാനപാത്രം വയ്ക്കുന്ന കണ്ടന്റ്, അതായത് അതിനകത്തെ വീഞ്ഞാണ്. അതാണ് കർത്താവിന്റെ രക്തത്തിന്റെ ചൊരിച്ചിലിനെ നമ്മെ ഓർപ്പിക്കുന്ന സത്യം, അല്ല പാത്രമല്ല. അപ്പൊ പാത്രത്തിന് വേണ്ടി കടുപിടി കൊണ്ട കാട്ടിയ കാര്യമില്ല, പാത്രത്തിലുള്ള കണ്ടന്റിന് വേണ്ടി അതിന്റെ യാഥാർത്ഥ്യമുണ്ട് എന്ന് പറഞ്ഞപോലെ അവിടെ ഇവിടെ കർത്താവ് പറയുന്നത് പ്രവചിക്കുന്നവൻ അല്ലെങ്കിൽ സംസാരിക്കുന്നവൻ അവൻ എന്ത് ചെയ്യണം, ദൈവ വചന അനുസരണമായി സംസാരിക്കണം. അതായത് തിരുവെഴുത്തുകൾക്ക് അനുസരണമായി ലഭിക്കുന്ന ഉപദേശ സത്യത്തിന് യോഗ്യമായി സംസാരിക്കണം എന്നതിന്റെ അർത്ഥം. അപ്പൊ സത്യങ്ങൾ, ദൈവിക സത്യങ്ങളുടെ പുതിയ വെളിപ്പാടുകൾ തിരുവെഴുത്തുകൾ നമുക്ക് എഴുതി കിട്ടിയതോടുകൂടി സമ്പൂർണമായും പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് പുതിയ സത്യങ്ങൾ പുതുതായി നമുക്ക് നൽകപ്പെടുന്നില്ല. പുതിയ സത്യങ്ങൾ പുതുതായി നൽകപ്പെടാത്തതുകൊണ്ട് വേദപുസ്തകത്തിലെ ഈ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ കൂടെ നമുക്ക് എഴുതി കിട്ടിക്കഴിഞ്ഞപ്പോൾ ബൈബിൾ കംപ്ലീറ്റ് ആയി. അതാണ് പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്ന നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടി നോക്കുകയും അവൻ മുന്നെഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ നമ്മുടെ ജീവനും ഭക്തിക്കും, അപ്പൊ നമ്മുടെ ഭക്തി ജീവിതത്തിനും നമ്മുടെ ലൗകിക ജീവിതത്തിനും ആവശ്യമെന്ന് ദൈവം കരുതിയ സകല കാര്യങ്ങളും ദൈവം മുന്നണി നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിന്ന് പുതുതായ വെളിപ്പാടുകളില്ല. ഭാവിയെ സംബന്ധിച്ച് ഇനിയും നമ്മളെ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കേണ്ട ഏതെങ്കിലും പ്രത്യേകമാകുന്ന ഭാവിയുടെ വെളിപ്പാടുകളും ഇല്ല. പിന്നെ ഏതാ ഉള്ളത്? പിന്നെ ഉള്ളത് എഴുതപ്പെട്ട തിരുവെഴുത്തിൽ നിന്ന് പ്രകാശിതമായി സംസാരിക്കുന്ന ദൂതുകളാണ്. അത് പ്രവചനം പോലെ തോന്നുമെങ്കിലും ഒരു നമ്മൾ വേദഭാഗം എടുത്തിട്ട് ആ വേദഭാഗം ധ്യാനിച്ച് അതിൽ നിന്ന് പുതിയ ചിന്തകളെ നമ്മൾ പറയുമ്പോൾ അത് പുതിയ ഒരു പ്രവചനം പോലെ തോന്നുമെങ്കിൽ പ്രവചനമല്ല, അത് പ്രകാശനമാണ്. അതായത് ഇറ്റ്സ് നോട്ട് പ്രൊഫസി ബട്ട് ഇറ്റ്സ് ഇലിമിനേഷൻ. അങ്ങനെ ഈ പറയപ്പെട്ട 3-ാം തരത്തിൽപ്പെട്ട പ്രവചനം അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ എക്സ്പോസിഷൻ, പരിശുദ്ധാത്മ നിറവിനാൽ നാം ദൈവസ്ഥ സംസാരിക്കുന്ന വാക്കുകൾ, അത് നമുക്ക് പ്രസംഗമായി അല്ലെങ്കിൽ പ്രബോധനമായി അല്ലെങ്കിൽ ദൂത് അറിയിക്കുന്നതായി നൽകപ്പെടുന്നുണ്ട്. അതിനെയാണ് പുതിയ നിയമത്തിൽ ഈ നോട്ടേഷൻമെന്റ് കാലത്ത് പ്രവചനം എന്ന് പറയുന്നത്. അല്ലാതെ ദൈവം പുതുതായി യാതൊരു അരുളപ്പാടുകളും ഭൂമിയിൽ ഒരു മനുഷ്യൻ മുഖാന്തരവും ഇനിയും മനുഷ്യൻ പറയില്ല. കാരണം എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവനും ഭക്തിക്കും ഈ ലോക ജീവിതത്തിനും വരുവാനുള്ള നിത്യതയ്ക്കും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നാം അറിയേണ്ടത് മുഴുവൻ പ്രവചനാത്മാവിൽ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ സഭ സഹസ്രാബ്ദകാലവും കഴിഞ്ഞ് പുതുവാന ഭൂമണ്ഡലങ്ങളിലെ വാഴ്ചയും കഴിഞ്ഞ് സഭ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ട് അനന്തതയിൽ
കർത്താവിനോട് യാചിക്കുന്ന നിത്യതയുടെ അനുഭവത്തിലേക്ക് വരെ നമ്മെ കൂട്ടിക്കൊണ്ടാണ് വെളിപ്പാട് പുസ്തകം ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു ഈ പുസ്തകം മുദ്രയിടരുത്, അത് അനേകർ വായിക്കട്ടെ, ഗ്രഹിക്കട്ടെ, ജ്ഞാനം പ്രാപിക്കട്ടെ എന്നാ പറഞ്ഞു. അപ്പോൾ ഇനിയും വരുംകാല നിത്യതയിൽ ഇത് കർത്താവിന്റെ മക്കൾക്ക് കർത്താവിനോട് യാചിക്കുന്ന നിത്യതയുടെ ആസ്വാദനം വരെ പരിശുദ്ധാത്മാവിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കെ ഇനിയും യാതൊന്നും പുതുതായി ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടാനായിട്ട് ഇല്ല. അപ്പൊ ഇന്ന് അതുകൊണ്ട് ഇന്ന് ഏത് വിധത്തിൽ എഴുത പറഞ്ഞാലും എഴുതപ്പെട്ട തിരുവെഴുത്തുകളിൽ നിന്ന് പ്രകാശിതമായി ദൈവത്തിന്റെ ദൂത് നമ്മളെ മറ്റുള്ള ആളുകളെ അവരുടെ പ്രത്യാശയ്ക്കും ധൈര്യത്തിനും വേണ്ടി അറിയിക്കുന്ന പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ പ്രബോധനങ്ങൾ അല്ലാതെ പുതുതായി ഒരു പ്രവചനവുമില്ല. അതാണ് ഒരുവൻ പ്രവചിക്കുന്നു എങ്കിൽ, അതായത് ഇപ്പൊ ഞാൻ വായിച്ചു കേൾപ്പിച്ചത് ഐറ്റേ പ്രൊഫറ്റൈൻ കാറ്റാറ്റേൻ അനാലോജിയോൻ ടീസ് പിസ്റ്റൂസ് എന്ന് പറയുന്ന ഒരുവൻ സംസാരിക്കുന്നുവെങ്കിൽ എങ്ങനെ ചെയ്യട്ടെ, നമ്മൾ ദീർഘദർശനം ചൊല്ലുകിട വരത്തെയുടയവൻ വിശ്വാസ പ്രമാണത്തിക്ക് ഏറ്റതാകെ ചൊല്ലക്കിടവൻ വിശ്വാസ പ്രമാണമായ ദൈവവചനത്തിന് ഒത്തവണ്ണം എന്ത് ചെയ്യട്ടെ, അവൻ ദൈവത്തിന്റെ വചനം സംസാരിക്കട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രാദേശിക സഭയിൽ എല്ലാവർക്കും സംസാരിക്കാനായിട്ട് അങ്ങനെയുള്ള കൃപാവരങ്ങൾ ഇല്ല അല്ലെങ്കിൽ കഴിവില്ല. എന്നാൽ ഇത് ചെയ്യണം, അതിനുവേണ്ടി വാഞ്ചിക്കണം. ഏത് എഴുതപ്പെട്ട ദൈവ വചനത്തിൽ നിന്ന് ശക്തമായി അവ വ്യാഖ്യാനിച്ച് തുറന്ന് മറ്റുള്ള ആളുകളെ പഠിപ്പിക്കുവാൻ കഴിയേണ്ടതിന് നാം പ്രാപ്തരായിത്തരുവാൻ ദൈവസന്നിധിയിൽ നാം ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നാണ് ഈ ഭാഗത്ത് പറയുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ പര്യവസാനിക്കുന്നു. നമ്മൾ പഠിച്ച ഈ സംഗ്രഹമായ പാഠത്തിൽ മനസ്സിലാക്കേണ്ടത് പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായി ഒന്നും ഇന്ന് നമുക്ക് ദൈവസ്ഥലിൽ നിന്ന് പ്രാപിപ്പാനില്ല. പിന്നെ ആകെയുള്ളത് വെളിപ്പെടുത്തപ്പെട്ട ദൈവവചനത്തിൽ നിന്ന് നമുക്ക് നിർണയിക്കപ്പെട്ട സത്യങ്ങളെ ജനത്തിന് പറഞ്ഞുകൊടുത്ത് അവരെ വചനത്തിലൂടെ ആത്മീയ പ്രഭുത്വത്തിലേക്ക് നടത്തുക, അതിനാവശ്യമായ ആലോചന പറഞ്ഞു കൊടുക്കുക. അതിനെന്ത് ചെയ്യാം, പ്രവചനം എന്ന് പറയാം. അല്ല, പുതുതായി ഒരു ദൂത് പ്രാപിച്ചു പറയുന്നതിനെ അല്ല ഇന്ന് പ്രവചനം എന്ന പുതിയമ ഭാഷയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കണം. രണ്ടു വാക്ക് വാക്കുകൂടെ ഞാൻ ഇവിടെ ഓർപ്പിക്കേണ്ടതായിട്ട് ആഗ്രഹിക്കുന്നു. തിമോത്യോസിന് അപ്പോസ്റ്റലനായി പൗലോസ് ലേഖനെഴുതുമ്പോൾ കാരാഗ്രഹ ലേഖനങ്ങളാണല്ലോ, അതായത് ആക്സ് പീരീഡിന്റെ ബിയോണ്ട് ആക്സ് പീരീഡിലുള്ള കാലഘട്ടം എഴുതപ്പെട്ടാണ്. അത് തിമോത്യോസിന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 18 വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുകയാണ് തിമോത്യോസിനോട്, നിനക്ക് മകനെ തിമോത്യോസ് നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവാചകങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. അപ്പൊ ആ സമയമായപ്പോഴത്തേക്ക് പ്രവചനം പൗലോസ് നിന്നു എന്നാണ് അതിന്റെ അർത്ഥം. നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനത്തിന് ഒത്തവണ്ണം ഈ ആജ്ഞ ഞാൻ നിനക്ക് ഏൽപ്പിക്കുന്നു. 4:14 വാക്യം, 1 തിമോത്തി 4:14 വാക്യം പറയുമ്പോൾ മൂപ്പന്മാരുടെ കൈവെപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കരുത്. അപ്പൊ അവിടെ പറഞ്ഞ ഇപ്പൊ ലഭിക്കുന്നതായിട്ടല്ല, മൂപ്പന്മാരുടെ കൈവപ്പിനാൽ ഓൾറെഡി അവന് ലഭിച്ചതായ കൃപാവരം എന്നാ പറയുന്നത്. അപ്പൊ അവിടെയും പ്രവചനപരം നിന്നു പോയതായിട്ടാണ് പൗലോസ് നമ്മെ സൂചിപ്പിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവ് ചോദിച്ചാൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് വ്യാഖ്യാനപരത്തെയും പിന്നെ അതിനോട് ചേർന്ന് ഭാഷാപരത്തെയും കൂടെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. ആ ഭാഷാപരത്തെ വ്യാഖ്യാനപരത്തെയും ഭാഷാപരത്തെയും കുറിച്ചുള്ള ചില ക്ലാസ്സുകൾ കൂടെ ഈ ശീർഷകത്തിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ പഠനം ഏകദേശം അതിൻ്റെ പൂർത്തീകരണത്തെ പ്രാപിക്കും. അതിനായി ഒരുക്കപ്പെട്ടവരായി നമുക്ക് വീണ്ടും വരാം. കർത്താവ് നമ്മെ അവരെയും സഹായിക്കും.